ഇതിനകം ശ്രീ കൃഷ്ണദാസ് തീരം, ഇന്നത്തെ ഈ തെരച്ചിലിന്റെ ദൃശ്യങ്ങളൊക്കെ താങ്കൾ കണ്ടതാണല്ലോ, എന്താണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്? ഒരു ദുരന്തം നടന്നിട്ട് 7-ാം ദിവസം സൂര്യൻ അസ്തമിച്ചു. പക്ഷേ പ്രതീക്ഷ അസ്തമിക്കാത്ത ഒരു കുടുംബത്തിന് മുന്നിൽ ഞങ്ങളുടെ അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതിരിക്കുന്ന ഒരു വിഭാഗമായി ഞങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. ഏത് സംവിധാനത്തെയാണ് വിശ്വസിക്കേണ്ടത് എന്നറിയാതെ കേരള ജനതയെ, അർജുൻ്റെ കുടുംബത്തെ മാത്രമല്ല കേരള ജനതയെ ഒന്നാകെ പരിഹസിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങളല്ലേ ആ ദുരന്തഭൂമിയിൽ നടക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങളെ കുറ്റം പറയുന്നുണ്ട്. കാരണം 7 ദിവസമായി ഒരു മനുഷ്യജീവൻ മണ്ണിനടിയിലുണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ എവിടെയാണ് പരാജയം വന്നിട്ടുള്ളത്? തീർച്ചയായും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനൊരു തലവൻ ഉണ്ടായിരിക്കും. ആ തലവൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. വേണ്ട ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഏകോപിപ്പിക്കണം, ഏതൊക്കെ എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടായിരിക്കണം, എത്ര മേൻ പറോഡി ഉണ്ടായിരിക്കണം, ഇതെല്ലാം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ദൗത്യ സംഘത്തിനുണ്ട്. അത്തരമൊരു ദൗത്യ സംഘം ആ ദുരന്തഭൂമിയിൽ ഉടലെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെയുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ഒരു ദൗത്യം നടക്കുമ്പോൾ എന്തായാലും ആ ദൗത്യത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടം പൂർത്തിയാകുമ്പോൾ അത് മീഡിയാസിന് മുന്നിലെങ്കിലും അത് പ്രഖ്യാപിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇന്നിപ്പോ കരസേന ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഔദ്യോഗികമായിട്ട് ഒരു വിശദീകരണവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി നാളെ വെള്ളത്തിൽ അല്ലെങ്കിൽ നാവികസേനയുടെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുമെന്ന് പറയുന്നതും നമ്മൾ ഓരോരുത്തരും ഊഹാപോഹങ്ങളുടെ വലയത്തിൽപ്പെട്ടുകൊണ്ട് ആശ്വസിക്കുകയാണ്. അത് ഉണ്ടാവുമായിരിക്കും. കരസേന വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ഹൃദയമെടുപ്പോടു കൂടിയാണ് ഞങ്ങൾ ആ ദുരന്തഭൂമിയിലേക്ക് നോക്കിയിരുന്നത്. പക്ഷേ നിരാശ മാത്രം ബാക്കിയാക്കിക്കൊണ്ട് കരസേനയും പോവുകയുണ്ടായിട്ടുള്ളത്. ഇനിയിപ്പം നാവികസേന വരുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം എപ്പോഴാണ്? ഇനി നാളെ രാവിലെ ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ച് ഡൈവേഴ്സ് വേണോ, ബോട്ട് വേണോ, കപ്പൽ വേണോ ചിന്തിക്കാൻ പോവുക? 7-ാമത്തെ ദിവസം കഴിഞ്ഞ് 8-ാമത്തെ രാവിലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നിപ്പോഴും പറയുന്നത് മാധ്യമങ്ങളാണ്. ഒരു ഔദ്യോഗിക വിഭാഗത്തിന് അങ്ങനെ ഒരു നിലപാടുകൾ പറയാൻ വേണ്ടി പറ്റാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കർണാടകം കേരളത്തെ പരിഹസിക്കുകയാണോ? ഈ അർജുൻ എന്ന മനുഷ്യ ജീവന് വേണ്ടിയുള്ള ഞങ്ങളുടെ നിലവിളി അതൊരു ഏത് രീതിയിലാണ് നിങ്ങൾ അതിനെ കാണുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാവുന്നില്ല. ഈ 7 ദിവസത്തെ കാര്യങ്ങൾ, ഒരു കുടുംബമുണ്ട്, അർജുൻ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ കലായിൽ കൂടി ഓടി നടക്കുന്ന ഒരു 1.5 വയസ്സുള്ള ഒരു മകനുണ്ട്. ആ മകനോട് എന്തുത്തരമാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക? ഏത് സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയാണ് നമുക്ക് കഴിയുക? ഏത് സംവിധാനത്തിന് ഈ ദൃശ്യമാധ്യമങ്ങൾ ഒഴിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ഒഴിച്ച് ആരോടാണ് നമുക്ക് ഈ അവസരത്തിൽ ഇതുവരെയുള്ള ഈ നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ കടപ്പാടുള്ളത്? ആ ചോദ്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളോടല്ലാതെ ആരോടും കടപ്പാടില്ല എന്ന് തന്നെ ഈ അവസരത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം അവരില്ലായിരുന്നെങ്കിൽ ഇതുപോലും ഉണ്ടാവില്ലായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല എന്നതാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു വേളയിൽ സൂചിപ്പിക്കാനുള്ളത്.